നമസ്കാരം പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പ്രധാന കാരണമെന്ന് യുഡിഎഫിലെ ഘടകകക്ഷികൾ ഹൈക്കമാൻഡിനോട്. അതേസമയം നേതൃമാറ്റം വേണമെന്ന ആവശ്യം ആരും മുന്നോട്ട് വെച്ചതുമില്ല. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉമ്മൻചാണ്ടിയും സജീവമാകണമെന്നും ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടു. എല്ലാം കേട്ട താരിഖ് അൻവർ തദ്ദേശഫലം മുന്നറിയിപ്പെന്ന് സമ്മതിച്ചു. തിരുത്തലുണ്ടാകുമെന്ന സൂചനയും നൽകി. കോൺഗ്രസ് ദുർബലമാകുമ്പോൾ യുഡിഎഫും ദുർബലമാവുകയാണ്. അനുകൂല ഘടകങ്ങൾ ഏറെ ഉണ്ടായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ആ മുന്നണിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. തൊലിപ്പുറത്തെ ചികിത്സയല്ല, ഒരു ശസ്ത്രക്രിയ തന്നെ വേണമെന്ന് നേതാക്കൾ പരസ്യമായും രഹസ്യമായും പറയുമ്പോൾ എന്താണ് പ്രതിവിധിയെന്ന നിഗമനത്തിലെത്താൻ ഹൈക്കമാൻഡിനായിട്ടുണ്ടോ? ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ നടത്തിയ ചർച്ചകൾ അത്തരത്തിൽ ഫലപ്രദമാണോ? പ്രൈം ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ഹൈക്കമാൻഡ് വാക്സിൻ ഫലിക്കുമോ? കോൺഗ്രസ് കരുത്താർജിക്കുമോ? കോൺഗ്രസ് നേതാവ് ശ്രീ പന്തളം സുധാകരൻ, സി പി ജോൺ, സി എം പി നേതാവ് ആലപ്പുഴയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ കെ എം ഷാജഹാൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ എ സജീവൻ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമായി അടുത്ത ഒരു മണിക്കൂർ നമുക്കൊപ്പം ഉണ്ടാകും. ശ്രീ പന്തളം സുധാകരൻ, ഈ തർക്കങ്ങൾ പുതിയ കാര്യമല്ല, കോൺഗ്രസിൽ നേതൃമാറ്റം പുതിയ ആവശ്യവുമല്ല. തെരഞ്ഞെടുപ്പുകൾ ഇത്തരത്തിൽ പരാജയമുണ്ടാകുമ്പോൾ അങ്ങനെ ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്ന സാഹചര്യമാണ് പൊതുവെ കോൺഗ്രസിലുള്ളത്. പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അനുകൂല സാഹചര്യങ്ങൾ ഏറെ ഉണ്ടായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ കൊയ്യാനാകാത്ത ഒരു സാഹചര്യം കൂടി നിങ്ങൾക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നം ഉയർത്തിയ പശ്ചാത്തലവുമുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ വരവും ഘടകകക്ഷികളുമായുള്ള ചർച്ചയും കാര്യങ്ങളുടെ വിലയിരുത്തലുമൊക്കെ ഫലപ്രദമാണോ? ഈ പറഞ്ഞ പോലെയുള്ള തെറ്റിൽ നിന്നും തിരിച്ചടികളിൽ നിന്നും പാഠം പഠിക്കാനുള്ള കരുത്ത് ആർജിച്ചു കഴിഞ്ഞോ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ വരവോടുകൂടി, ചർച്ചയിലൂടെ, വിലയിരുത്തലോടുകൂടി? നൂറ് ശതമാനവും ഫലപ്രദമാണ് ഇതുവരെ നടന്ന ചർച്ചകളും അത് അനുബന്ധ കാര്യങ്ങളും. ഒന്നാമത്തെ കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ച്, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം, അതിന് യു ഡി എഫിന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം എന്നുള്ളതല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പുതിയ ചെയർമാൻമാരും മേയർമാരും അങ്ങനെ ഭരണ സംവിധാനം ഇന്നാണ് ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏറ്റിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ, അതിനുള്ളിൽ തന്നെ കോൺഗ്രസ്സിന് നേരിട്ട ഉദ്ദേശിച്ച ഒരു വിജയം ഉണ്ടാകാത്ത സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെയുള്ള ഒരു ഇടപെടലാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിനുള്ള കാരണം, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചതും മാധ്യമങ്ങളിലൂടെയുള്ള റിപ്പോർട്ടിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. മറ്റൊന്ന്, ഇതേ തുടർന്ന് തന്നെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ യു ഡി എഫിൻ്റെ പ്രധാന നേതാക്കന്മാർ പങ്കെടുക്കുന്ന സമഗ്രമായ ഒരു ചർച്ചയും നടക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി വെളിച്ചത്തിൽ ഓരോ പാർട്ടിയും അവരവരുടെ ഓരോ മുന്നണിയിലെ ഓരോ ഘടകകക്ഷികളും അവരുടേതായ ചർച്ചകളും നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ചകളും പ്ലാനിങ്ങും ഒക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി ശ്രീ താരിഖ് അൻവറും മറ്റ് മൂന്ന് സെക്രട്ടറിമാരും കഴിഞ്ഞ മൂന്ന് ദിവസമായി തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ എത്തുകയും കേരളത്തിലെ എല്ലാ പ്രമുഖരെന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി പാർട്ടി ഭാരവാഹികളും സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തി വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ച തന്നെയാണ് നടന്നത്. ഈ വെളിയിൽ കാണുന്ന പോലെ ഫ്ലെക്സും ബോർഡും അതിനപ്പുറമായ ഒരു ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള ചർച്ചയാണ്, അങ്ങനെ ഒരു സമീപനമാണ് AICCക്കും അനുഭവപ്പെട്ടത്. മാത്രമല്ല, ഇന്ന് കോൺഗ്രസ് നേതൃത്വമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ഇന്ന് തിരുവനന്തപുരത്ത് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരുമായി ബഹുമാനപ്പെട്ട ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, അതുപോലെ പി ജെ ജോസഫ്, ശ്രീ സി പി ജോൺ, അതുപോലെ തന്നെ RSPയുടെ ശ്രീ എൻ കെ ഹേമേന്ദ്രൻ അസീസ്, അങ്ങനെ എല്ലാ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കന്മാരുമായി വളരെ വിശദമായ രീതിയിൽ AICC സംസാരിക്കുകയും ഹൈക്കമാൻഡ് നിയോഗിച്ച പ്രതിനിധികൾ സംസാരിക്കുകയും ചെയ്തു. അവരെല്ലാം വളരെ ശുഭാപ്തി വിശ്വാസം, ഒരു സിംഗിൾ പോയിന്റ് അജണ്ടയുമായിട്ടാണ് എല്ലാവരും ഇന്നിപ്പോ. തീർച്ചയായും താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്ര പെട്ടെന്ന് ഈ പ്രശ്ന പരിഹാരം ഉണ്ടാക്കാനുള്ള നിലയിൽ ഹൈക്കമാൻഡ് കേരളത്തിലെത്തുകയും ഘടകകക്ഷികളുമായി കാര്യങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്ത് സംഭവിക്കാത്ത കാര്യം കൂടിയാണ്. വളരെ പെട്ടെന്ന് ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകണം. കാരണം അതിന് പ്രത്യേക സാഹചര്യം കൂടി ഉണ്ടല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധിക നാളില്ല.
ഒപ്പം സിപിഎം പണി തുടങ്ങി കഴിഞ്ഞു. മുഖ്യമന്ത്രി അടക്കം വിവിധ നേതാക്കളെ കാണുന്നു. സമൂഹത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള വിവിധ മേഖലകളിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പ്രകടന പത്രിക രൂപപ്പെടുത്താനുള്ള പണികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ അമിതാഹ്ലാദമോ അമിത ആത്മവിശ്വാസമോ പുലർത്താതെ അവർ വീണ്ടും എൽ ഡി എഫ് പണി ആരംഭിച്ചു കഴിഞ്ഞു. ആ ഒരു പശ്ചാത്തലം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അല്ല, ആ പശ്ചാത്തലം പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് ബാധകമാണല്ലോ. തെരഞ്ഞെടുപ്പ് കാരണം ഇനി കഷ്ടിച്ച രണ്ടോ മൂന്നോ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ ഔദ്യോഗികതയിലേക്ക് നീങ്ങും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അതും ഒരു പ്രധാന കാരണം. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ബേസിക് സ്വഭാവം അനുസരിച്ച് സാധാരണ ഇങ്ങനെ വലിച്ച് നീട്ടി നീട്ടി പോകുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ഞാൻ കോൺഗ്രസിൻ്റെ ഒരു പ്രധാന പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനിത് സ്വയം സമ്മതിക്കുകയാണ്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുന്നു. എല്ലാവരും ഒരു സിംഗിൾ പോയിന്റ് അജണ്ടയുമായിട്ട് എങ്ങനെയും ഒരു തിരിച്ചുവരവ് നടക്കുക. കാരണം അതിനനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു ഗവൺമെൻറ് അഴിമതിയും സ്വജനപക്ഷപാതത്തിലും കമ്മീഷനിലും സ്വർണ്ണക്കള്ളക്കടത്തുമായി അങ്ങനെ നിരന്തരമായി ഒരു 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 സംസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കുന്ന, ഖജനാവ് കൊള്ളയടിക്കുന്ന, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ തരത്തിലും ഒരു അരാജകത്വം. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ്റെ അവസാന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ശ്രീ ഈ മുന്നണിയുടെ നേതാവ് ശ്രീ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം. മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും കളിയാക്കിയ ഒരവസ്ഥയിലാണ് ഒടുവിൽ ആരാണ് നിങ്ങളെ നയിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരവസരത്തിൽ ഗത്യന്തരമില്ലാതാണ് ശ്രീ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഒരു വിജയം, 46% വോട്ടോടുകൂടി അവർ വിജയിച്ചു. എന്നാൽ തൊട്ടു പിന്നാലെ 36.5% വോട്ടിൽ യു ഡി എഫും ഉണ്ട്. ഇന്നിപ്പോൾ നഗരസഭകളുടെ എണ്ണത്തിൽ അത് ചിലതൊക്കെ നറുക്കിട്ടാണെങ്കിൽ പോലും വലിയ ഒരു ആവേശം യു ഡി എഫ് പ്രവർത്തകന്മാരിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള റിസൾട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒട്ടും തൊട്ട് പിന്നിൽ തന്നെ പറഞ്ഞാൽ ഈ 1% വോട്ടിനൊക്കെ ബി ജെ പി നിയമസഭാ ഫലം മാറി മറിഞ്ഞിട്ടുള്ള സംസ്ഥാനമാണ്. അവിടെയാണ് ഒരു 8% വ്യത്യാസം, 8-9% വ്യത്യാസം വന്നിരിക്കുന്നത്. ശ്രീ പന്തളം സുധാകരൻ. അല്ല, ആ 8 ഞാൻ പറഞ്ഞല്ലോ, 3% ഉള്ളൂ. അതൊരു അത് ഈ വരുന്ന ദിവസങ്ങളിൽ അതിന് മാറ്റം വരുമെന്ന കാര്യം സംശയമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എപ്പോഴും ഒരുപാട് പ്രാദേശിക വികാരവും പ്രാദേശിക നേതാക്കന്മാരുടെ വൈഭവവും, അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഒരു 90% പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഒക്കെ ഭരണത്തിലുള്ളത് ഭരണകക്ഷി യു ഡി എഫ് ആണ്. അപ്പോൾ അതിൻ്റെയും കൂടെ അവരുടെ പ്രവർത്തനങ്ങളുടെ ഗുണഫലവും അതിൽ കിട്ടുമല്ലോ. അപ്പോൾ പൂർണ്ണമായും ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ നേട്ടമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനെ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല എന്നതൊരു ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്ന ചീഞ്ഞളിഞ്ഞ അഴിമതിയും രാഷ്ട്രീയവും ജനങ്ങൾ ചർച്ച ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ എന്താ മുഖ്യമന്ത്രി എന്തൊരു ഒരിക്കലും ഒരു മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്ത മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമല്ലേ. അദ്ദേഹം ഒരു ഒരു മഹാമാരിയേക്കാൾ മാരകമായ ഒരു ഒരു വൈറസിനെയാണ് കടത്തിവിട്ടിരിക്കുന്നത്, വർഗീയത. അദ്ദേഹം തെരഞ്ഞെടുപ്പിടുത്ത യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഒളിഞ്ഞും തെളിഞ്ഞും അപമാനിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അതേ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഞാൻ ബെല്ല് വിളിക്കുന്നത്. പിണറായിക്ക് ഉത്തരവുണ്ടോ? ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ, പത്തനംതിട്ട നഗരസഭയുടെ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്ക് 13 സീറ്റ് മാത്രമേ ഉള്ളൂ യു ഡി എഫിന്. എല്ലാം തുല്യമാണ് എൽ ഡി എഫിന്. പക്ഷേ 3 SDPIയുടെ പിന്തുണയോടുകൂടി SDPIയുടെ ഒരു സ്ഥാനാർത്ഥിയെ വൈസ് ചെയർമാനാക്കി CPMൻ്റെ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഇന്ന് അവിടെ ചെയർമാനായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് ഇന്ന് വൈകിട്ട് പത്തനത്തിന് ടൗണിൽ നടന്ന പ്രകടനത്തിൽ SDPIയുടെയും CPMൻ്റെയും കൊടി ഒന്നിച്ച് കൂട്ടിക്കെട്ടിയാണ് പ്രകടനം. അതല്ലേ ഒരുപാട് വിഷ്വൽസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു, ചാനലുകളും കാണിക്കും അത്. അപ്പോൾ എന്നിട്ട് അവരാണ് കോൺഗ്രസ് ഇതാ SDPIയുമായി, കോൺഗ്രസ് വെൽഫെയർ പാർട്ടിയുമായി, വർഗീയ ശത്രുക്കൾ ശക്തികളുമായി ചെങ്ങാത്തം പാടുന്നു. അപ്പോൾ ഇതൊരു ഇരട്ടത്തപ്പാണ്. ഇതെന്നും മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ശരി, തിരിച്ചു വരാം. ശ്രീ സജീവൻ, ഇവിടെ 80s രാഷ്ട്രീയ തന്ത്രങ്ങൾ മുന്നോട്ട് വെച്ചാൽ കോൺഗ്രസ് രക്ഷപ്പെടുമോ എന്ന ചോദ്യം പല നേതാക്കളും ഉയർത്തുന്നു. തൊലിപ്പുറത്തെ ചികിത്സ പോരാ, ശസ്ത്രക്രിയ തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടത് മുരളീധരനാണ്, K.മുരളീധരനാണ്. ഇന്ന് ഘടകകക്ഷികളാകട്ടെ അവരുടെ പരാതി ഭാണ്ഡത്തിന്റെ കെട്ടഴിച്ചു ഹൈക്കമാൻഡിന്റെ മുന്നിൽ. കോൺഗ്രസിലെ ഗ്രൂപ്പിസം വിനയായി എന്ന പരാതി ഉന്നയിച്ചവരുണ്ട്. നേതൃമാറ്റത്തിന്റെ ആവശ്യം ഉന്നയിച്ചില്ലെങ്കിൽ പോലും ഉമ്മൻചാണ്ടി സജീവമാകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു.
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഘടകകക്ഷികൾ കോൺഗ്രസിന് തലയിൽ കെട്ടിവെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും കോൺഗ്രസിൽ ചാരുകയായിരുന്നു ഹൈക്കമാൻഡിന്റെ മുന്നിൽ അവർ. ഇവിടെ ശ്രീ പന്തളം സുധാകരൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആത്മവിശ്വാസം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അവിടെ മറ്റു പല പ്രധാന പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടും. പ്രാദേശികമായ വികാരം മാത്രമായിരിക്കില്ല പ്രതിഫലിക്കുക. ഈ അഴിമതി ആരോപണങ്ങളൊക്കെ ആ തരത്തിൽ അവിടെ ചർച്ച ചെയ്യപ്പെടും. അത് ഞങ്ങൾക്ക് ഗുണമുണ്ടാക്കുകയും ചെയ്തു. 9-10% വോട്ടിൻ്റെ വ്യത്യാസമാണ്. അത് ഈ 4 മാസം കൊണ്ട് നികത്താനാകാവുന്നതാണോ കോൺഗ്രസിനും യു ഡി എഫിനും? ശ്രീ പന്തളം സുധാകരൻ പറഞ്ഞിട്ടുള്ള കാര്യം ഒരർത്ഥത്തിൽ ശരിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെയോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയോ വിലയിരുത്താൻ പറ്റില്ല. ഇത് ഈ ഇപ്പോഴത്തെ റിസൾട്ട് തന്നെയായിരിക്കും അടുത്ത മാസം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാലും ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന് രണ്ട് രീതിയിലുള്ളതാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്ന ആ പ്രദേശത്ത് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകൾ, അവിടെ കുറെ കൂടി അറിയപ്പെടുന്ന ആളുകൾ, അങ്ങനെയൊക്കെ വെച്ചാണ് സാധാരണ പരിഗണിക്കപ്പെടുക. അപ്പോഴൊരു ചോദ്യം ചോദിക്കാം, ഇത് കോൺഗ്രസുകാർക്ക് അറിയില്ല, യു ഡി എഫിന് അറിയില്ല എന്നുള്ള ചോദ്യം ചോദിക്കാം. അത് ആണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ വളരെ പ്രത്യാശയോട് കൂടിയിട്ടാണ് പന്തളം പറയുന്നത്. അത് നല്ല കാര്യമാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, താരിഖ് അൻവർ വന്നിട്ട് ഈ ചർച്ച നടത്തിയിട്ട് വളരെ പ്രതീക്ഷയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് നമ്മൾ പലതവണ കണ്ടതാണ്. ഇപ്പൊ പന്തളമൊക്കെ ഇതിന്റെ ഭാഗമായി തന്നെ കണ്ടതാണല്ലോ. എത്ര തവണ ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഇവിടെ വന്നിട്ട് പല തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഘട്ടത്തിലും പലതും ചർച്ച ചെയ്തിട്ട് പരിഹരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പ് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അതൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കല് തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തില് ആ സമയത്ത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞു, നിങ്ങൾ തൽക്കാലം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെങ്കിലും നിങ്ങളുടെ തമ്മിൽ തല്ല് നിർത്ത്, ഇത് കഴിഞ്ഞാൽ നിങ്ങൾ തല്ലെന്ന് കാണാൻ ഞാൻ ഇവിടെ കേരളത്തിലേക്ക് വരാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ടും ഡൽഹിയിൽ വെച്ചും കേരളത്തിൽ വെച്ചും ആവർത്തിച്ച് ഈ തർക്കങ്ങൾ മുന്നോട്ടേക്ക് പോയി എന്നല്ലാതെ ഒരു ഭരണ തുടർച്ചയുടെ സാധ്യത ഉണ്ടായിട്ട് പോലും അത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യം മുമ്പിലുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് ഈ പറയുന്ന കാര്യം കോൺഗ്രസിന് ഈ തെറ്റുകളൊക്കെ തിരുത്താൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ഇപ്പൊ ഘടകകക്ഷികൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആവശ്യം, അത് വരുമ്പോഴും അപകടം ഉണ്ടാവാനുള്ള സാധ്യത കോൺഗ്രസിൽ, യു ഡി എഫിന് മൊത്തമായിട്ടല്ല, കോൺഗ്രസിന് അപകടം ഉണ്ടാവാനുള്ള സാധ്യതയിൽ കോൺഗ്രസ് തർക്കം മുറുകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഉമ്മൻചാണ്ടി രംഗത്ത് വരണം. ഉമ്മൻചാണ്ടി ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം അദ്ദേഹം പുറകോട്ട് പോയിരുന്നു. അദ്ദേഹം കെ പി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോഴും ഇവിടെ ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്ന നേതൃമാറ്റത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ആലോചന ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. പ്രാദേശിക തലത്തിലും ഡി സി സി തലങ്ങളിലും ചില ഡി സി സികളിൽ MLA മാരായി MP മാരായിട്ടുള്ളവർ പ്രസിഡന്റുമാരായി ഉണ്ടാവും, അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ അപ്പോഴും ഈ വലിയ പരാജയം സംഭവിച്ച ജില്ലകളിൽ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ വ്യക്തമായ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. ഒപ്പം നേതാക്കന്മാർ തന്നെ പറയുന്നു, അണികൾ തന്നെ പറയുന്നു, ഗ്രൂപ്പിന്റെ പേരിലാണ് ഇത്തവണയും സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായത്, അത് ആ തരത്തിൽ വലിയ പരാജയത്തിന് കാരണമായി എന്ന്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തൊലിപ്പുറത്തെ ചികിത്സ എന്നതിനപ്പുറം ശസ്ത്രക്രിയയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഇതിൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന കെ മുരളീധരനൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത് KPCC പ്രസിഡന്റിനെ മാറ്റുക എന്നുള്ളതാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണല്ലോ. ഈ താരിഖ് അൻവർ വന്ന സമയങ്ങളിൽ പോലും ഇപ്പോഴും എടുത്തു മാറ്റാതെ തിരുവനന്തപുരത്ത് KM മുരളീധരനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടല്ലോ. അതേപോലെ തന്നെ സുധാകരനെ വിളിക്കൂ, രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഫ്ലക്സ് ബോർഡുകൾ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നേതാക്കന്മാർ പല ആളുകളും ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷെ അത്ര ആ സംഭവങ്ങളിലേക്ക് പെട്ടെന്ന് പോകുന്നില്ല എന്ന് താരിഖ് അൻവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നടത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നത്തെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതിനിടയിലാണ് ഈ AUM IUM KPCC പ്രസിഡന്റായിട്ട് ഐക്കാരൻ വരണമോ ഏക്കാരൻ വരണമോ ഉള്ള പ്രശ്നമുണ്ട്. ഈ ഐയാണ് KPCC പ്രസിഡന്റ് വരുന്നതെങ്കിൽ പാർലമെന്ററി പാർട്ടിയുടെ ചുമതല അല്ലെങ്കിൽ അതിന്റെ പ്രധാന സ്ഥാനം കിട്ടുന്നത്, അതായത് മുഖ്യമന്ത്രിയായിട്ടോ പ്രതിപക്ഷ നേതാവായിട്ടോ ഒക്കെ വരാൻ സാധ്യതയുള്ള എ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കും. എ വിഭാഗത്തിനാണ് KPCC പ്രസിഡന്റ് എങ്കിൽ മറിച്ചു വരും. ഇതായിരുന്നു കുറെ കാലമായിട്ടുള്ള കീഴ്വഴക്കം. ഇങ്ങനെ പാർട്ടിയിൽ അലിഖിത നിയമമൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും അതായത് കീഴ്വഴക്കം. ഇത്തവണ ഉള്ള പ്രശ്നം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനും അതിനു മുമ്പ് VM സുധീരനും ഏത് ഗ്രൂപ്പാണ് എന്ന് പറയാൻ പറ്റാത്തൊരു ഇതിലാണ്. അപ്പൊ ഐക്കാർക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹം എ ഗ്രൂപ്പാണ്, ആന്റണിയുടെ നോമിനിയാണ് എന്ന് പറഞ്ഞിട്ട് നിർത്താം. ഇതേപോലെ തന്നെ എ വിഭാഗക്കാർക്കും പറയാം. അത് മാറിയിട്ട് ഇപ്പൊ ഐ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ KPCC പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ അത് എ വിഭാഗത്തിന് മുഖ്യമന്ത്രി സ്ഥാനമോ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനമോ കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. തിരിച്ചു അങ്ങനെ ഒരു സംഭവം. അതുകൊണ്ടാണ് തൽക്കാലം ഇതിലൊരു ഒരു ഇടപെടൽ ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ അതേ സമയത്ത്
ഉമ്മൻചാണ്ടിയെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ആ ഒരു ആവശ്യം ഘടകകക്ഷികളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കുപ്പായം തുന്നിച്ചു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ തിരിച്ചടിയാകും. അവിടെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ കുറെ കൂടി ശക്തമാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. ശരി, ശ്രീ കെ എം ഷാജഖാൻ, ഇവിടെ തിരുത്തലുകൾ ഉണ്ടാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം തങ്ങൾക്ക് ഒരു പാഠമാണ്, തിരിച്ചടിയാണ് എന്ന് AICC ജനറൽ സെക്രട്ടറിയും ഹൈക്കമാൻഡ് പ്രതിനിധിയുമായ താരിഖ് അൻവർ സമ്മതിക്കുന്നു. തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് പറയുന്നു. തിരുത്തലുകളിലൂടെ കോൺഗ്രസ് തിരിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്ത് തരത്തിലുള്ള തിരുത്തലുകൾ വേണം പാർട്ടിയിൽ ഈ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്ന നേട്ടമുണ്ടാക്കാൻ? രഞ്ജിത്തെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി വന്നിരുന്ന എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേട്ടു. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്ന് പറയാം. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു പൗരൻ എന്നുള്ള നിലയിലും എന്നെപ്പോലുള്ളവർക്ക് ഞങ്ങളുടെ ജീവനിൽ കുറച്ച് കൊതിയുണ്ട്. അതായത് അടുത്ത 5 വർഷവും കൂടി പിണറായി വിജയൻ ഇവിടെ ഭരിച്ചാൽ ഞങ്ങളിൽ പലരും ഈ ലോകത്ത് തന്നെ ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, പിണറായി വിജയൻ ഇവിടെ ഭരിച്ചപ്പോൾ ഒരു കാരണവുമില്ലാതെ 10 ദിവസം ജയിലിലിട്ടതാണ് എന്നെ. അപ്പം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അനീതിക്കെതിരെ പോരാടുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ അതിജീവനത്തിൻ്റെതാണ് ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളുടെ റൈറ്റ് ടു ലൈഫാണ് ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളുടെ Article 21 ഇവിടുത്തെ പ്രശ്നം. ആ പ്രശ്നം പറയുമ്പോൾ ഈ പന്തളം സുധാകരനെ പോലുള്ള നേതാക്കന്മാർ വന്നിരുന്ന് എന്തുവാണ്, അവർ കിടന്ന് പുലമ്പുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് 46% LDFനുണ്ട്, തൊട്ടു പുറകിൽ 36%. ഇതെന്തുവാണിത്? 46%ത്തിൻ്റെ 10% സുഹൃത്ത് 36. അല്ലാതെ തൊട്ടു പുറകിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിങ്ങൾ വന്നിട്ട് പറയും ഞങ്ങൾക്ക് 47 സീറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ 55 സീറ്റിലേക്ക് മുന്നേറി. അതുകൊണ്ട് ഈ നാണംകെട്ട ഗ്രൂപ്പ് പണിയുണ്ടല്ലോ, ഈ നാണംകെട്ട ഗ്രൂപ്പ് പ്രവർത്തനം, ഈ നാണംകെട്ട ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും KC വേണുഗോപാൽ ഗ്രൂപ്പും മറ്റവന്റെ പെട്ടി തൂക്കിയ ഗ്രൂപ്പും ഇവന്റെ പെട്ടി താങ്ങിയ ഗ്രൂപ്പും, ഈ പണി നിങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിച്ചു വെക്ക്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഏറ്റവും നാണംകെട്ട ഒരു ഗവൺമെന്റ് അല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ശ്രീ പന്തള സുധാകരൻ, എന്റെ സുഹൃത്താ, ഞാൻ ചോദിക്കുകയാണ്, എന്ത് ചുക്കാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്? നിങ്ങൾ ഈ ഏറ്റവും നാണം കെട്ടി നിൽക്കുന്ന ഈ CPMന്റെ ഒരു രോമത്തൽ തുടാൻ ശ്രീ പന്തളം സുധാകരൻ നിങ്ങളുടെ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞോ? എന്നിട്ട് നിങ്ങളിപ്പോഴും 46-ൻ്റെയും 36-ൻ്റെയും കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം, വളരെ സുഖസുന്ദരമായി പിണറായി വിജയൻ 5 വർഷം കൂടി ഇവിടെ ഭരിക്കും, പിണറായി വിജയൻ്റെ ഏകാധിപത്യം ഇവിടെ നടക്കും. അപ്പോഴും നിങ്ങൾ ചാനലിൽ വന്നിരുന്ന് ഞങ്ങൾ തൊട്ട് പുറകിലുണ്ട് എന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കേരളത്തിലെ CPMനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഈ പന്തള സുധാകരനെ പോലുള്ള നേതാക്കന്മാർക്ക് ഞാൻ പന്തള സുധാകരനുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങൾക്ക് CPMനെ അറിയില്ല സുഹൃത്തെ. എന്ത് ജനങ്ങൾ ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു CPM ആണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഏത് മതങ്ങളുടെ മുമ്പിൽ പോലും കാലി തിരുമാൻ മടിയില്ലാത്ത, SDPയുടെ മുമ്പിൽ കാലി തിരുമാൻ മടിയില്ലാത്ത, CPMമായി പിന്നെ BJPയുമായി പോലും ഒത്തുപോകാൻ മടിയില്ലാത്ത ഒരു CPMന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കിറ്റ് കൊടുത്ത് ആളുകളെ ജയിപ്പിക്കാൻ നടക്കുന്ന CPM, സ്വാധീനം കൊടുത്ത് ജയിപ്പിക്കാൻ നടക്കുന്ന CPM, ജോലി കൊടുക്കാൻ നടക്കാൻ ശ്രമിക്കുന്ന CPM, പണം വേണമെങ്കിൽ പണം കൊടുക്കാൻ ശ്രമിക്കുന്ന CPM, അങ്ങനത്തെ ഒരു രണ്ടും കെട്ട CPMന്റെ മുന്നിൽ നിന്നുകൊണ്ട് നാണം കെട്ട ഗ്രൂപ്പ് കളി കളിക്കുകയാണ് നിങ്ങൾ. നിങ്ങളിവിടെ തോറ്റത് ഏറ്റവും നാണം കെട്ട ഗ്രൂപ്പ് കളി കൊണ്ടാണ്. എന്റെ വാർഡിന് അപ്പുറത്തെ വാർഡിൽ ഉൾപ്പെടെ ഒരു കോൺഗ്രസിനെ സ്ഥാനാർത്ഥി കൊണ്ടുവന്ന് ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾക്കിപ്പം മാറി വരുന്ന CPMനെ നിങ്ങൾക്കറിയില്ല. അവർ മൈക്രോ മാനേജ്മെന്റ് നടത്തുകയാണ് ഇവിടെ. 25 പേർക്ക് ഒരാളെ വെക്കുകയാണ് അവര്. അതിൽ 5 UDF 5 LDF UDF കാരുണ്ട്. അവരെ എന്തു കൊടുത്തും മാറ്റാം എന്നാണ് CPM ഇപ്പൊ ചോദിക്കുന്നത്. പണമെങ്കിൽ പണം, സ്വാധീനമെങ്കിൽ സ്വാധീനം, മതമെങ്കിൽ മതം, അത് കൊടുത്ത് മാറ്റാൻ ശ്രമിക്കുന്ന CPMനെ മനസ്സിലാക്കാത്ത, നിർഭാഗ്യവശാൽ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയാനാണ്, നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാർ ഇനിയും ഈ പറഞ്ഞ പോലെ മിസ്സിംഗ് ദ വുഡ് ഫോർ ദ ട്രീസ് എന്ന് പറഞ്ഞ പോലെ സംഭവങ്ങൾ കാണാൻ ഇനിയെങ്കിലും തയ്യാറാവണം സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് നാളെയും ഇതുപോലെ ചാനൽ വന്നിട്ട് സംസാരിക്കാം. ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ജീവനാണ് ഇവിടുത്തെ പ്രശ്നം, ജീവിക്കാനുള്ള അവകാശമാണ് ഞങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് ഇനിയെങ്കിലും മാനം മര്യാദയ്ക്ക് CPMനെ നെഞ്ചുപിരിച്ച് എതിർക്കാനുള്ള ആർജവം കാണിക്കും നിങ്ങൾ. അത് കാണിക്കുന്നതിന് പകരം ഇവിടെ വന്നിരുന്ന് 46-ന് പുറകിലത്തെ കാര്യം, പുറകൊന്നും കൊണ്ട് ജയിക്കില്ല സുഹൃത്തെ. 46-ൻ്റെ പുറകിൽ 45 ആണെങ്കിലും തോറ്റതാണ്.
നാൽപ്പത്താറിന് മുകളിൽ ജയിക്കണം, 47 വരണം. അത് നടത്താനുള്ള പണി നിങ്ങൾ നോക്കൂ. അതിന് പകരം ഇവിടെ വന്ന് നിന്ന് ഇതുപോലെ കരഞ്ഞു കൊണ്ട് നിന്നാലുണ്ടല്ലോ. പഴയ സി പി എം അല്ല ഇവിടുത്തെ, പിണറായിയുടെ സി പി എം നിങ്ങൾ പഠിച്ചിട്ടില്ല. അത് പഠിച്ചവരാണ് ഞങ്ങൾ, പിണറായിയുടെ ചൂടെറിഞ്ഞവനാണ് ഞാൻ. എന്നെ 3 വർഷം മുമ്പ് ജയിലിലിട്ടിട്ട് ഒരു കുറ്റപത്രം പോലും പിണറായി കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ നിങ്ങൾ നടത്തിയ സമരം കൊണ്ട്? 4.5 വർഷക്കാലം എന്ത് സമരം നടത്തി നിങ്ങൾ എൽ ഡി എഫിനെതിരെ? പന്തള സുധാകരൻ എത്ര മുദ്രാവാക്യം വിളിച്ചു റോഡിൽ ഇറങ്ങി നിന്നുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവനാണ് പ്രശ്നം, ഞങ്ങളുടെ അതിജീവനമാണ് പ്രശ്നം. അതുകൊണ്ട് സി പി എമ്മിനെ എതിർക്കാനുള്ള ചങ്കറപ്പും ആർജവും കാണിക്കാൻ വേണ്ടി തയ്യാറായിട്ട് റോഡിലേക്ക് ഇറങ്ങി നിൽക്കൂ. അല്ലാതെ 46 പുറകിലുള്ള 36 പറഞ്ഞുകൊണ്ട് വന്നാലുണ്ടല്ലോ. ഞങ്ങൾക്കൊക്കെ കുടുംബമുണ്ട്, ഭാര്യയും മക്കളുമുണ്ട്. ശ്രീ പന്തള സുധാകരൻ, ഇവിടെ ലീഗ് ഇന്ന് ലീഗിന്റെ നേതാക്കൾ, ഹൈക്കമാൻഡ് ലീഗ് നേതാക്കൾ കോൺഗ്രസിലെ ഗ്രൂപ്പിസമാണ് ഈ വിഷയത്തിൽ ഇവിടെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു വെച്ചു. ഘടകകക്ഷികൾ ഏതാണ്ട് പൂർണ്ണമായും കോൺഗ്രസിനെ ആ തരത്തിൽ കോൺഗ്രസ്സാണ് കാരണം, ഈ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയായിരുന്നു ഹൈക്കമാൻഡിന്റെ മുന്നിൽ. അപ്പോൾ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് കോൺഗ്രസ് മാത്രമാണ് ഈ പരാജയത്തിന് കാരണം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ. കാരണം ഈ ഘടകകക്ഷികളുടെ, മുസ്ലിം ലീഗ് ഒഴിച്ച് ബാക്കി എല്ലാ ഘടകകക്ഷികൾക്കും പരിക്കേറ്റ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ ഈ ലോക്സഭ, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ. രഞ്ജിത്ത്, ഞാൻ പറഞ്ഞത് രഞ്ജിത്ത് ഉപയോഗിക്കുന്ന വാക്കിനകത്ത് ഒരു പ്രശ്നം അല്ല. ശ്രീ പന്തള സുധാകരൻ മറുപടി പറഞ്ഞു, നേതാക്കന്മാര് അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തി. ഇത് ഷാജഹാൻ പന്തള സുധാകരനോടാണ് ചോദ്യം. എന്നോടാണോ രഞ്ജിത്ത് പന്തള സുധാകരനോടാണ് ചോദ്യം? എന്നോടാണല്ലോ, എന്നോടല്ലേ ചോദിച്ചത്? ആയിക്കോട്ടെ, ശരി, ആയിക്കോട്ടെ. ഹലോ, പറഞ്ഞോളൂ ശ്രീ പന്തളം. അല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ മറ്റ് ഘടകകക്ഷികളോ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയത് എനിക്ക് എൻ്റെ അറിവിലില്ല. എല്ലാവരും വന്ന് പറഞ്ഞത് തീർച്ചയായും, കാരണം ഒരു ഒരു പരാജയം ഉണ്ടാകുമ്പോൾ, ഒരു ടീമിനൊരു പരാജയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്യാപ്റ്റൻ അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ആ ഉത്തരവാദിത്വം ക്യാപ്റ്റൻ ഏറ്റെടുക്കും. അത് എവിടെയാണെങ്കിലും, അത് രാഷ്ട്രീയത്തിലായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലായാലും ഒരു 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 എവിടെയാണെങ്കിലും. അപ്പോൾ ആ നിലയ്ക്ക് യു ഡി എഫിൻ്റെ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് തെറ്റി പാളിച്ചകൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ ഷാജഹാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ അനുഭവവും അദ്ദേഹത്തിൻ്റെ ആ ഒരു സി പി എമ്മിൻ്റെ അടുപ്പവും പ്രാവീണ്യവും ഒന്നും ഞങ്ങൾക്കാർക്കുമില്ലല്ലോ. തികച്ചും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സമീപനവും പ്രവർത്തനവും സംസ്കാരവുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. അപ്പം എനിക്കന്ന് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവന സ്വത്തിന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവന സ്വത്തിന് ഒരു അപകടവും വരരുതെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ് ഞങ്ങൾ എന്ന് കരുതി വാളും വടിവാളും തോക്കുമും ആയിട്ട് പെരുവെള്ളിൽ ഇറങ്ങി യുദ്ധപ്രഖ്യാപനം നടത്തി ഗോഗോ വിളിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിനും ഒരു സ്ഥാനമുണ്ട്. പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ പരാജയം ഞങ്ങൾ പരാജയമായി അംഗീകരിക്കുന്നു. പക്ഷേ അതൊരു ആത്യന്തികമായ പരാജയമാണ്, എന്നേക്കുമായി ഒരു നെവർ എൻഡിങ് ഇതാണ് എന്നൊന്നും ഞങ്ങൾ ആരും കരുതുന്നില്ല. ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, ഈ അടുത്ത 3 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി യു ഡി എഫ് തിരിച്ചു വരും. ആ തിരിച്ചു വരുന്നതിന് വരുന്നു എന്ന ഉറപ്പ് മറ്റാരേക്കാൾ ഉള്ളത് പിണറായി വിജയൻ ആയതുകൊണ്ടാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മഹാമാരിയേക്കാൾ കൊടും വിഷമുള്ള വർഗീയ വൈറസ് ഇന്ന് പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരാളാരാണ്? ഈ കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നോ ഇന്നലെയാണോ ഈ പ്രസ്ഥാനത്തേക്ക് വന്നത്? ഇതേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സി പി എം ശ്രീ ഷാജഹാനൊക്കെ ഉള്ളപ്പോൾ സി പി എമ്മിന്റെ ഘടകകക്ഷിയായി പ്രവർത്തിച്ചിട്ടില്ലേ? സി പി എമ്മിന്റെ ഘടകകക്ഷി മന്ത്രിയായി പ്രവർത്തിച്ചിട്ടില്ലേ ലീഗിന്റെ നേതാക്കന്മാർ? അപ്പൊ ലീഗ് സി പി എമ്മുമായി ബന്ധം വിട്ടുകഴിഞ്ഞപ്പോൾ അവർ കൊള്ളരുതാത്തവരും വർഗീയവാദികളുമായി. കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വിഷയം കേരളത്തിൽ ചർച്ചയാക്കിയത്. ഇത് ലീഗ് ഇവിടെ അത്തരത്തിലുള്ള കോൺഗ്രസിന്റെ മേളിലേക്ക് വരുന്നു, യു ഡി എഫിനെ നിയന്ത്രിക്കാൻ ലീഗ് വരുന്നു എന്ന് പറയുന്നു. അതിന് തൊട്ടു പിന്നാലെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലേക്ക് വരുന്നു എന്ന പ്രസ്താവന അവരുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. തുടർന്ന് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഇക്കാര്യം വിശദീകരിച്ചത്. ലീഗിനെ ശക്തിപ്പെടുത്തുകയല്ല, യു ഡി എഫിനെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇവിടെയുള്ള നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പ്രവർത്തിച്ച നേതാക്കൾ ആ തരത്തിൽ പോരാ എന്നുള്ള വ്യാഖ്യാനം അതിന് വരുന്നുണ്ടോ?
അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ദുർവ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഘടകക്ഷിയിൽ ഒരു കക്ഷി ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയോജനം ആ മുന്നണിക്കല്ലേ. യു ഡി എഫിൻ്റെ പ്രധാന കക്ഷി ലീഗ് ശക്തിപ്പെട്ടാൽ മുന്നണി യു ഡി എഫിനാണ് പ്രയോജനം. ആർ എസ് പി ശക്തിപ്പെട്ടാൽ യു ഡി എഫിനാണ് പ്രയോജനം. കോൺഗ്രസ് ശക്തിപ്പെട്ടാൽ യു ഡി എഫിനാണ് പ്രയോജനം. അപ്പോൾ അതുകൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ ശക്തി വർദ്ധിക്കുന്നത് ആ മുന്നണിക്കാണ് ഗുണം ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രീ കുഞ്ഞാലിക്കുട്ടി ദേശീയ നേതാവാണ്. അദ്ദേഹം ദേശീയ നേതാവ് നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇവിടെ യു ഡി എഫിൻ്റെ പ്രവർത്തനത്തിൽ സജീവമാണ്. പിന്നെ ആ പാർട്ടിയിലെ ഒരാൾ എവിടെ പ്രവർത്തിക്കണം, എന്ത് തീരുമാനിക്കണം, എന്ത് തീരുമാനിക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും ആ പാർട്ടിക്കാണ്. അത് ഏത് പാർട്ടിക്കും ആ ഉത്തരവാദിത്വം ഉണ്ട്. അതിൽ ഞങ്ങളും കൈകടത്തുന്നില്ല. പക്ഷേ പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെയാണെങ്കിലും ഈ അലറി വിളിക്കുന്ന യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പരിഭ്രമം കൊണ്ടാണ്. ആ പരിഭ്രമം എന്ത്, ആ പരിഭ്രമത്തിന് വേണ്ടി അദ്ദേഹം വിനിയോഗിക്കുന്ന ആ വികാര പ്രകടനമുണ്ടല്ലോ, ക്രൂരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടിയത് ഗൃഹപാഠം നടത്തി മുന്നോട്ട് പോകണം യു ഡി എഫ് എന്നാണ്. ഈ 3 മാസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. ഈ ഗൃഹപാഠം നടത്തി മുന്നോട്ട് പോയി ഈ മേധാവിത്വം തിരികെ പിടിക്കാനുള്ള പരുക്കുകൾ മാത്രമേ ഇപ്പോൾ യു ഡി എഫിന് സംഭവിച്ചിട്ടുള്ളൂ? തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ വിശദമായിട്ട് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പതിവ് പാറ്റേണുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ സാധാരണ യു ഡി എഫിനാണ് മുൻകൈ കിട്ടുക. പക്ഷേ ആ കിട്ടുന്ന മുൻകൈയിനേക്കാൾ സാധാരണത്തെ കവിഞ്ഞ എത്രയോ വലിയൊരു മുൻകൈയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടിയത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനാണ് ഒരു മുൻകൈ കിട്ടുക. ആ മുൻകൈ എന്ന് പറയുന്നത് സാധാരണ കിട്ടാത്തൊരു മുൻകൈയൊന്നുമല്ല. ഞങ്ങൾ തകർന്നടിഞ്ഞു പോയിട്ടുണ്ടെന്നുള്ള, പാർലമെന്റിൽ എൽ ഡി എഫ് തകർന്ന പോലെ ഞങ്ങൾ തകർന്നിട്ടില്ല എന്ന് മാത്രമല്ല കൃത്യമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 10,114 ഇടങ്ങളിൽ അവര് ജയിച്ചപ്പോൾ 8,022 സ്ഥലങ്ങളിൽ ഞങ്ങൾ ജയിച്ചു. 1,600 സ്ഥലത്ത് ബി ജെ പി ജയിച്ചു. എന്നാൽ 2,115 സ്ഥലങ്ങളിൽ കക്ഷിരഹിതർ ജയിച്ചു, മറ്റുള്ളവർ ജയിച്ചു. അപ്പൊ ഇത് കാണിക്കുന്നത് അപകടങ്ങളൊന്നും സംഭവിച്ച പാർലമെന്റിൽ എൽ ഡി എഫിനുണ്ടായ ഒരു അപകടത്തിനോട് താരതമ്യപ്പെടുത്താവുന്ന ഒരു അപകടവും യു ഡി എഫിനുണ്ടായ വോട്ടിംഗ് പെർസെന്റേജ് നോക്കിയാൽ സി പി ജോൺ വലിയ വ്യത്യാസമുണ്ട്. ഏതാണ്ട് 9% വ്യത്യാസമാണ് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ. 3% വ്യത്യാസമേ ഉള്ളൂ. അതും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ 3% എന്ന് പറയുമ്പോൾ 10% വോട്ടുകൾ അതേഴ്സിൽ കിടക്കുകയാണ്, ബി ജെ പിയിലല്ല. ബി ജെ പി അതേഴ്സിന്റെ താഴെയാണ്. 1,600 സീറ്റ് ബി ജെ പി ജയിച്ചപ്പോൾ 2,115 ആളുകൾ എൽ ഡി എഫ് ബി ജെ പി യു ഡി എഫ് അല്ലാത്ത ആളുകൾ ജയിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, സ്വാഭാവികമാണ്. അതുകൊണ്ട് യു ഡി എഫിന് പറയത്തക്ക പരിക്കില്ല എങ്കിൽ പോലും യു ഡി എഫ് ഗ്രഹപാഠം ചെയ്യേണ്ടതായിട്ടുണ്ട്. യു ഡി എഫിന്റെ തട്ടകങ്ങളിൽ ഉദാഹരണത്തിന് കോട്ടയത്ത് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ കോട്ടയം മുനിസിപ്പൽ, കോട്ടയം ജില്ലാ പഞ്ചായത്ത്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത്, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തൊക്കെ നഷ്ടപ്പെട്ടതിൽ നമുക്ക് തീർച്ചയായിട്ടും ഡിനായലിസം കൊണ്ട് കാര്യമൊന്നുമില്ല. നമുക്ക് പരിശോധന വേണം, നമുക്കത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതൊന്നും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ തിരുവനന്തപുരം, തിരുവനന്തപുരത്ത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 20 സീറ്റിലാണ് കോർപ്പറേഷനിൽ 100-ൽ 20 സീറ്റാണ് ഞങ്ങൾ ജയിച്ചത്. പക്ഷെ നോക്കൂ, ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിനല്ലേ ഞങ്ങൾ ജയിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായിരുന്നല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരനും ശിവകുമാറും അല്ലേ ഇവിടെ നിന്ന് ജയിച്ചത്. എൽ ഡി എഫിന് ഈ നഗരത്തിൽ ഒറ്റ സീറ്റ് പോലും ജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ വെവ്വേറെ പാറ്റേണുകളാണ് വോട്ടിന്റെ. പാർലമെന്റിലൊരു പാറ്റേൺ. ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ പാർലമെന്റിൽ 3rd സ്ഥാനത്തായിരുന്നു ഇടതു മുന്നണി തിരുവനന്തപുരത്ത്. അതാണോ ഇപ്പൊ ലോക്കൽ ഗവൺമെന്റ് വന്നപ്പോൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കണ്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വരാനുള്ള എല്ലാ സാധ്യതയും ഞങ്ങൾക്കുണ്ട്. തിരിച്ചു വരാം. പ്രധാനപ്പെട്ട അതിഥികളും തുടരുന്നുണ്ട്. ശ്രീ കെ എം ഷാജഹാൻ, ശ്രീ സി പി ജോൺ, പന്തളം സുധാകരൻ, ശ്രീ എ സജീവൻ. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം എല്ലാവരിലേക്കും ഇടവേളയ്ക്ക് ശേഷം. ശ്രീ കെ എം ഷാജഹാൻ, ഇവിടെ ഈ വലിയ അനുകൂല സാഹചര്യങ്ങൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫിനുണ്ടായിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ.
ഒരുപാട് ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഇതിനു മുൻപ് ഒരു സർക്കാരും കേൾക്കാത്ത തരത്തിലുള്ള വിഷയങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. അത് വലിയ തോതിൽ യു ഡി എഫ് ജനമധ്യത്തിൽ കൊണ്ടുവരികയും ചെയ്തു. രമേശ് ചെന്നിത്തല നന്നായി പണിയെടുത്ത് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ജനശ്രദ്ധയിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. പക്ഷേ അവിടെ ഈ നേട്ടം അവർക്കുണ്ടായില്ല യു ഡി എഫിന് ഒരു തരത്തിലും. വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച എൽ ഡി എഫ് തങ്ങളുടെ നില മെച്ചപ്പെടുത്തുന്ന പശ്ചാത്തലവും ഒക്കെ ഉണ്ടായി. ഈ അമിത ആത്മവിശ്വാസമാണോ യു ഡി എഫിന് വിനയായത്? ശിഷാജകൻ രഞ്ജിത്ത്, ഞാൻ കാര്യം പറയട്ടെ. ഇതില് ഇതിലിപ്പോ പന്തള സുധാകരനും ഇവിടെ ഉണ്ട്, സി പി ജോണോ. പന്തള സുധാകരനും ഉണ്ട്, സി പി ജോണോ ഇവിടെ ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കുള്ള പരിമിതികൾ ഞാൻ പൂർണ്ണമായും എനിക്കത് മനസ്സിലാവുന്നതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വതന്ത്രമായി പ്രവർത്തനം നടത്തുന്ന ഒരാളായതുകൊണ്ട് എനിക്കിതിന്റെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു ഇൻഹിബിഷൻസും എനിക്കിതിലില്ല. ഇപ്പം എൻ്റെ സുഹൃത്തായിട്ടുള്ള എൻ്റെ ജേഷ്ഠ സഹോദരനായിട്ടുള്ള സി പി ജോൺ ഇവിടെ കണക്കുകൾ നിരത്തി. കണക്കുകളിലൊന്നും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല, കണക്കൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ ആ കണക്ക് നിരത്തുമ്പോഴും നമ്മൾ കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് രഞ്ജിത്ത് ഇവിടെ പറഞ്ഞത്. കേരളത്തിൽ ഒരു സി പി എം ഗവൺമെൻറ്റും നേരിട്ടില്ലാത്ത അത്ര ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ നേരിട്ട ഒരു മുന്നണിയാണ് ഇവിടെ മത്സരിച്ചത്. പിണറായി വിജയൻ്റെ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാണ്, ഇപ്പോൾ അതേ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ പോകുന്നത് തടസ്സപ്പെടുത്തി കോവിഡ് എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുകയായിരുന്നു. പല മന്ത്രിമാർക്കുമെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറി ആദ്യമായി തന്റെ മകൻ മയക്കുമരുന്ന് കേസിൽ ജയിലിലായതിനെ തുടർന്ന് ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു പോകേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴും പരപ്പനഹാര അഗ്രഹാര ജയിലിൽ കിടന്ന് ഇഴയുകയാണ്. അപ്പൊ അത്രയേറെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളിൽ പെട്ടുഴലുന്ന സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ പുറകോട്ട് പോകുന്ന സി പി എമ്മിന്റെ അണികൾ തന്നെ വിശ്വസിച്ചിരുന്നതാണ്. എന്നിട്ട് പോലും ആ ടെയിൻറ്റഡ് ആയിട്ടുള്ള ആ കളങ്കിതമായിട്ടുള്ള പിന്നെ എൽ ഡി എഫിന് ഈ ജോൺ പറയുന്ന പോലെ 3% വ്യത്യാസമേ ഉള്ളെങ്കിലും ആ 3% മുമ്പിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളത് സ്വയം വിമർശനപരമായി കാണുന്നതിന് പകരം നമ്മൾ വോട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനങ്ങളൊക്കെ നടത്തി. ലോക്സഭ അങ്ങനെ ആയിരുന്നു, ശരിയാണ്, ലോക്സഭ അങ്ങനെ ആയിരുന്നു, നിയമസഭ എങ്ങനെയായിരുന്നു, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ശരിയാവണമെന്ന് പറയുമ്പോഴും യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാണാൻ നമ്മൾ ശ്രമിക്കണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ റിസൾട്ട് തന്നെ വരാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. പലരും പല പാറ്റേണിൽ തന്നെയാണ് ചിന്തിക്കുന്നതെന്നുള്ള കാര്യത്തിലും സംശയങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ട സി പി എം അല്ല ഇപ്പോഴത്തെ സി പി എം. അച്യുതാനന്ദൻ നേതൃത്വത്തിലുള്ള സി പി എം അല്ല ഇപ്പോഴത്തെ സി പി എം. പിണറായി വിജയന്റെ സി പി എം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം സി പി എം ആണ്. അതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്യമായ അഭിപ്രായങ്ങൾ പറയാൻ ജോണിനെ പോലൊരു മാന്യനായ മനുഷ്യന് കഴിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമ്മൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇതൊക്കെ കണ്ട് യു ഡി എഫിന്റെ ആളുകൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർ അവരുടെ ഗ്രൂപ്പ് പണി ഇനിയെങ്കിലും അവസാനിപ്പിച്ച് അവിടെ വെച്ചില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കെ സി ജോസഫ്, ഞാൻ ഇതിനകത്ത് രണ്ടിനകത്തും ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ പറയാണ്, കെ സി ജോസഫ് എന്ന് പറഞ്ഞൊരു നേതാവ് 8 തവണയോ മറ്റോ അദ്ദേഹം എം എൽ എ ആയി, 8 തവണ കണ്ണൂരിൽ നിന്ന് പിന്നെ ഇരിക്കൂറിൽ നിന്ന് എം എൽ എ ആയ കെ സി ജോസഫ് ഇപ്പതേ 9-ാം തവണ പിന്നെ ഏറ്റുമാനൂർ മത്സരിക്കാൻ പോകാന്നാ ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. എന്റെ പൊന്ന് സി പി ജോണെ, ഇതുപോലുള്ള ആളുകളെയൊക്കെ ചുമന്നുകൊണ്ട് നടന്നാൽ, ഞാൻ ഒന്നുമില്ലാത്ത ഒരിടത്തും ഇല്ലാത്ത ആളായതുകൊണ്ട് ഞാൻ പറയാം, ഇപ്പൊ നെയ്യാറ്റിങ്കര സെനൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. ഇപ്പൊ ജോൺ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, 2015-2010 അവർക്ക് 42 സീറ്റുണ്ടായിരുന്നു, 2015 അത് 11 പിന്നെ 21 സീറ്റായി കുറഞ്ഞു, ഇപ്പൊ 10 സീറ്റേ ഉള്ളു ജോണെ. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ തമ്മിൽ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ പറയാം. അപ്പൊ 10 സീറ്റിലേക്ക് ഇപ്പൊ ചുരുങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ കോൺഗ്രസിന്റെ ഹിന്ദു വോട്ടും കൊണ്ട് ഇവിടെ ബി ജെ പി പോയി, കോൺഗ്രസിന്റെ മുസ്ലിം വോട്ടും ക്രിസ്ത്യാനി വോട്ടും കൊണ്ട് പിന്നെ എൽ ഡി എഫും പോയി. ഇപ്പൊ ഒന്നുമില്ല കോൺഗ്രസിന്റെ, ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ പണി അവസാനിപ്പിച്ചില്ല സി പി ജോൺ. ഇവിടെ ഈ പറഞ്ഞതുപോലെ വലിയ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പ്രതീക്ഷിച്ച വിജയം ഉണ്ടാകാതിരുന്നത് നിങ്ങൾ ഈ തരത്തിൽ വലിയ അമിത ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നത് കൊണ്ടാണോ, അതോ എൽ ഡി എഫ് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ നടത്തിയ പ്രചരണങ്ങൾക്കിടെ മറിച്ച് അവർ നടത്തിയ തന്ത്രങ്ങൾ അത് ആ തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ നിങ്ങൾക്കുണ്ടാകുന്നത്? ഒന്നാമതായിട്ട് പിന്നെ ഷാജഹാൻ എന്നെ കുറിച്ചൊക്കെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. അതുപോലെ ഞാനിപ്പോ ഈ തെരഞ്ഞ ഈ ചർച്ചയിൽ ഞാൻ ഒരു പേഴ്സണലായിട്ടുള്ള ഒരാളുടെ പ്ലസ് മൈനസിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല, ഒഫ്കോഴ്സ് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കുറിച്ചല്ലാതെ. ഇവിടെ പ്രശ്നം എന്താണ്, ഇവിടെ എവിടേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്?
1200 ലോക്കൽ ഗവൺമെന്റിലേക്കാണ് ഇലക്ഷൻ നടന്നത്. ഈ 1200 ലോക്കൽ ഗവൺമെന്റുകളിൽ ഭൂരിപക്ഷം ഗവൺമെന്റുകളും എൽ ഡി എഫിന്റെ തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു ആ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് പിണറായി വിജയനല്ല. പിണറായി വിജയനും കൂട്ടരും കരുതരുത് ഈ സാധാരണക്കാരായ അവരുടെ അണികൾക്ക് കിട്ടിയ വോട്ട്, അവരുടെ വീട്ടിന്റെ മുന്നിലുള്ള മെമ്പർക്ക് കിട്ടിയ വോട്ട്, അഴിമതിയിൽ കുളിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് കിട്ടും എന്ന് അവര് കരുതണ്ട. ഇതാണ് പോയിന്റ്. ഇപ്പൊ ഇവിടെ ഇന്ന് മേയറായി ആര്യ രാജേന്ദ്രൻ. പക്ഷേ ഇതിനു മുൻപുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ ശ്രീ സി പി ജോൺ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഉദാഹരണം ഞാൻ പറഞ്ഞു കേട്ടെ, ഇപ്പൊ ആര്യ രാജേന്ദ്രൻ എന്നൊരു കുട്ടി മുടവും പോകുന്നത് മത്സരിക്കുന്നത്. അപ്പൊ ആര്യ രാജേന്ദ്രൻ മത്സരിക്കുമ്പോ ആര്യ രാജേന്ദ്രനെ പിണറായി വിജയന്റെ ഒരു പ്രതീകമായിട്ടല്ല അവിടെ ആളുകൾ കണ്ടത്, മറിച്ച് മറ്റൊരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ഇവിടെ മത്സരിക്കുന്നു യു ഡി എഫില് തിരുവനന്തപുരത്തോ മറ്റേതെങ്കിലും സ്ഥലത്തോ, അവരെ കാണുന്നത് പിന്നെ രമേശ് ചെന്നിത്തലയായിട്ടോ ഉമ്മൻചാണ്ടിയായിട്ടല്ല അവരായിട്ട് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക്കൽ ഗവൺമെന്റ് പൊളിറ്റിക്സിന്റെ ഡൈനമിക്സ്, ആ ഡൈനമിക്സ് വേറെയാണെന്ന് മാത്രമല്ല അത് അവിടുത്തെ നേതാക്കന്മാരാൽ നിയന്ത്രിതമാണ് അല്ലെങ്കിൽ ഡ്രിവൺ ആണ്. ലോക്കൽ പൊളിറ്റിക്കൽ, ലോക്കലി ഡ്രിവൺ ആയിട്ടുള്ള ലോക്കൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഡ്രൈവ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഞങ്ങളുടെ ഒരു പ്രോബ്ലം എന്താണ് ഇതില്, ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ വീട് എപ്പോഴും വൃത്തിയായിട്ട് വെക്കാൻ പറ്റാറില്ല. തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, 1991 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, 1991 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, 1989 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം എന്തായിരുന്നു ഇ എം എസ് കൊണ്ടുവന്നത് എനിക്കറിയാം. അതെ, ഞാൻ ഇനി അതിലേക്ക് തന്നെ വരാം. അന്ന് ഇ എം എസ് കൊണ്ടുവന്ന ഒരു പാൻ എന്താ പറയുക ഇന്റർനാഷണൽ മുദ്രാവാക്യം കൊടുത്തത് അന്ന് ജില്ലാ കൗൺസിൽ എന്താണെന്ന് ആർക്കും അറിയില്ല. ആദ്യത്തെ ഇലക്ഷനും അവസാനത്തെ ഇലക്ഷനുമായിരുന്നു. ജില്ലാ കൗൺസിലേക്ക് ആദ്യം അവസാനമായിട്ട് നടന്ന ഇലക്ഷൻ നയിച്ചത് ഇ എം എസ് ആയിരുന്നു. അന്ന് കുവൈറ്റ് അതുപോലെ തന്നെ എന്താണ് സദാം ഹുസൈൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു. അത് താങ്കൾ ചൂണ്ടിക്കാണിച്ചത് നന്നായി. അന്ന് മലപ്പുറം മാത്രമാണ് ജയിച്ചത്. അത് ജയിച്ചത് കണ്ടപ്പോ താങ്കളുടെ കൂടി നേതാവായിരുന്ന വി എസിന് തോന്നി ഇപ്പൊ നായനാരെ കൊണ്ട് രാജിവെപ്പിച്ചാൽ ഇപ്പൊ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ തോന്നി. അങ്ങനെ 91 അവസാനിക്കേണ്ട ടേം ഉണ്ടായിരുന്ന നായനാരെ അദ്ദേഹം സോറി 92 ടേം അവസാനിക്കേണ്ട നായനാരെ 91 രാജിവെപ്പിച്ച് ഇലക്ഷൻ നടത്തി. ഞങ്ങളാണ് 91 സീറ്റിലും ജയിച്ചത്. അപ്പൊ അതുകൊണ്ട് ലോക്കൽ ഡൈനാമിക്സ് വേറെയാണ്. ഇതുകൊണ്ട് ഷാജഹാൻ പറഞ്ഞതിൽ ഞാൻ എന്തുകൊണ്ടും ആവട്ടെ, അത് രാജീവ് ഗാന്ധി മരിച്ചുകൊണ്ട് മാത്രമൊന്നുമല്ല, ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് വളരെ സ്ട്രോങ് ആയിരുന്നു. പൊളിറ്റിക്കലായിട്ട് വളരെ 91 സീറ്റ് ഞങ്ങൾ നേടി. ഞാൻ ചോദിക്കട്ടെ, 2001 ഒരു അപകടം ഉണ്ടായില്ലല്ലോ. 2001 നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷനിൽ എൽ ഡി എഫ് അല്ലേ ഇതേപോലെ തന്നെ ജയിച്ചത്? 2001 എ കെ ആന്റണി ജയിച്ചത് അത്തരത്തിലുള്ള ഒരു ആപത്തിന്റെയോ അല്ലെങ്കിൽ ഒരു അത്യാപത്തിന്റെയോ പ്രതീകമായോ അല്ലെങ്കിൽ പ്രത്യാഘാതമായിട്ടല്ലോ. ഞങ്ങൾ ഹോംവർക്ക് ചെയ്തു. 2001 തെരഞ്ഞെടുപ്പിൽ എ കെ ആന്റണി ഹിന്ദുപ്പ് അദ്ദേഹത്തിന് സുഖമില്ല, ശങ്കരനാരായണൻ അവരാ ടീം, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ആയിരുന്നല്ലോ കൺവീനർ ആയിട്ട് വന്നത്, അതുപോലെ തന്നെ ടീം ഉണ്ടായിരുന്നു. ഞാൻ തെന്നലെ ബാലകൃഷ്ണപിള്ള സാറിനെ ഓർക്കുകയാണ്, അവരൊക്കെ ഇരുന്ന് ശാന്തമായി പണിയെടുത്തു. അത് തന്നെയാണ് ഞാൻ ഗ്രഹപാഠം എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചപ്പോൾ. തീർച്ചയായും താങ്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ ഉപയോഗിച്ച വാക്കും അവരെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു അത് തന്നെയാണ്. ശ്രീ സജീവൻ, ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞു വെച്ചത് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് നമ്മൾ സംസാരം ആരംഭിച്ചത്. അതായത് ഇന്ന് ഘടകകക്ഷിയിൽ പലരും ആവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തലയ്ക്ക് അപ്പോൾ ഉമ്മൻചാണ്ടിയും സജീവമാകണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ. ഇവിടെ ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം, രമേശ് ചെന്നിത്തല നന്നായി പണിയെടുത്തു, ഒരുപാട് വിഷയങ്ങൾ സർക്കാരിനെതിരെ കൊണ്ടുവന്നു, അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കൃത്യമായി പ്രവർത്തിച്ചു. പക്ഷേ അപ്പോഴും അത് ജനങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ആ തരത്തിൽ സാധിച്ചില്ല എന്നുള്ള ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവുമൊക്കെ. അപ്പോൾ ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരുന്നതിലൂടെ ഈ ഘടകകക്ഷികൾ ലക്ഷ്യം വെക്കുന്നത് എന്തായിരിക്കും? ഒരു പക്ഷേ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകാൻ ആ രീതിയിൽ കരുതപ്പെട്ടിരുന്ന രമേശ് ചെന്നിത്തലയുടെ സാധ്യതകൾ ഇന്നത്തെ ഈ ഘടകകക്ഷികളുടെ അഭിപ്രായ പ്രകടനത്തോടെ ആവശ്യത്തോടെ മങ്ങുന്ന ഒരു സാഹചര്യമുണ്ടോ?
തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ തന്നെ തുടർഭരണം ഉണ്ടായാലും ഇല്ലെങ്കിലും തനിക്ക് അവകാശപ്പെടാവുന്നതാണെന്നുള്ള ധാരണയൊക്കെ ആയിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഈ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകും എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെയാണ് ആ സമയത്താണ് ഈ കഴിഞ്ഞ തവണത്തെ പരാജയത്തിന് ശേഷം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഒരു അധികാര സ്ഥാനവും ഏറ്റെടുക്കാതെ മാറി നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും പ്രതിപക്ഷ നേതാവാണ്, അഞ്ചു വർഷമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആൾ തന്നെയായിരിക്കും പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുക, അങ്ങനെ അദ്ദേഹം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവുന്നുള്ള കാര്യമൊക്കെ ഉറപ്പായിരുന്നല്ലോ. പക്ഷെ ഇതിനിടയിൽ ഈ തന്റെ രാഷ്ട്രീയ MLA സ്ഥാനത്തിന്റെ 50th വർഷം ആഘോഷിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സജീവമായിട്ട് രംഗത്ത് വരുന്നു. അപ്പോൾ തന്നെ അറിയാം, പിന്നീട് അദ്ദേഹത്തിന്റെ ഓരോ കാര്യത്തിലും ഇടപെടലുകൾ വളരെ കൃത്യമാണ്. അതിനിടയിലാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ പോലും കോൺഗ്രസിൽ ഒരു പക്ഷേ മാറ്റം ഉണ്ടാവുന്നില്ല. അതിനിടയിൽ ഇപ്പോൾ ഘടകകക്ഷികൾ ഉമ്മൻചാണ്ടി വേണം എന്ന് ആവശ്യപ്പെടുന്നു. അതിന് കാരണമുണ്ട്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പലപ്പോഴും ഘടകകക്ഷികളുമായിട്ട് ഏറ്റവും അടുത്തിടപഴകുന്ന അവരുടെ വിശ്വാസം ആർജിക്കാൻ പറ്റിയ നേതാവ് തന്നെയാണ് ഉമ്മൻചാണ്ടി. സംശയമില്ല, മറ്റൊന്ന് AK Anthony ശേഷം അതിനു മുമ്പ് കരുണാകരന് ശേഷം കൃത്യമായിട്ടും ഘടകകക്ഷികളുമായിട്ടൊക്കെ നല്ല ഒരു ബന്ധം, അത് വളരെ കൃത്യമായൊരു നേതാവിന്റെ ഒരു ഔന്നത്യത്തോട് കൂടിയിട്ട് തന്നെ അവരോട് ഇടപെടുന്ന ഒരു ഇതുണ്ട്. അത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആളുകളും ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. ഇത് പക്ഷെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം, അത് തീർച്ചയായിട്ടും UDFന് ഗുണം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ കോൺഗ്രസിനകത്ത് പ്രശ്നമായി മാറും. കോൺഗ്രസിനകത്ത് നമുക്കറിയാലേ, ഗ്രൂപ്പ് എന്ന് പറയുന്നത് വലിയ ബോംബായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുണ്ട്. അവിടെ തങ്ങളുടെ ഗ്രൂപ്പിനെതിരായിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായാൽ ആ ഗ്രൂപ്പുകളെയും കാലുപാലിലും കുതികാൽ വെട്ടലും പിന്നിൽ നിന്നും കുത്തലൊക്കെ എത്രയോ തവണ സംഭവിച്ചതാണ്. അത് സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പലപ്പോഴും അവസരമുണ്ടാകുമ്പോൾ ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ പലരും ഈ താരിഖ് അൻവറിന്റെ അടുത്ത് തുറന്നു പറഞ്ഞതുപോലെ ഗ്രൂപ്പാണ് പ്രശ്നം, ഗ്രൂപ്പിന്റെ അതിപ്രസരമാണ് പ്രശ്നമെന്ന് പറയുന്നതിന് കാരണമുണ്ടല്ലോ. ഈ ഇത്തവണ നമ്മളോടിപ്പോ നേരത്തെ അവകാശപ്പെട്ട ഇപ്പൊ പലരും അവകാശപ്പെട്ട പോലെ കോൺഗ്രസിന് സ്വാഭാവികമായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും വലിയ നേട്ടമുണ്ടാവില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിയും, നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ കൊണ്ടുവരാവുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥികളെ വെച്ചുകൊണ്ട്, മികച്ച സ്ഥാനാർത്ഥികളെ വെച്ചുകൊണ്ടാണ്, ഒരു ആര്യ രാജേന്ദ്രനെ പോലെയൊക്കെ മികച്ച സ്ഥാനാർത്ഥികളെ വെച്ചുകൊണ്ടാണ് LDF നേട്ടം ഉണ്ടാക്കിയതെങ്കിൽ അതേ നാണയത്തിൽ അതേ കരുക്കൾ ഉപയോഗിച്ച് തന്നെ മറുതന്ത്രം പ്രയോഗിക്കേണ്ടിയായിരുന്നില്ലേ? മികച്ച സ്ഥാനാർത്ഥികൾ വെക്കാമായിരുന്നല്ലോ. ഇവിടെ സംഭവിച്ചത്, കോൺഗ്രസിൽ സംഭവിച്ചത്, KPCC പ്രസിഡന്റിന്റെ വീട് നിൽക്കുന്ന കല്ലാമലയിൽ അദ്ദേഹം തന്നെ ഒരു വിമത സ്ഥാനാർത്ഥിയെ വെച്ചു. അതേപോലെ തന്നെ കണ്ണൂർ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും KPCCയുടെ സ്ഥാനാർത്ഥികളുണ്ട്, അതോടൊപ്പം തന്നെ DCCയുടെ സ്ഥാനാർത്ഥികളുണ്ട്. ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാക്കേണ്ടിയിരുന്നു. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് തിരിച്ചടിയായിട്ട് മാറും. ആ തിരിച്ചടി തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ശ്രീഭദ്രസുധാകരൻ, അത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചു, അതുകൊണ്ടാണ് നേതൃമാറ്റം വേണമെന്ന് ഹൈക്കമാൻഡിനോട് നേതൃമാറ്റം വേണമെന്ന് പരസ്യ പ്രസ്താവന നടത്തിയത് കെ മുരളീധരനും സുധാകരനും അടക്കമുള്ളവർ. ഇവിടെ മുല്ലപ്പള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, 19 സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയപ്പോൾ തനിക്കാരും പൂച്ചെണ്ട് വന്നില്ല, ഇപ്പോൾ തന്നെ കല്ലെറിയുന്നു ഒരു പരാജയത്തിന്റെ പേരിൽ. അത് ആ മുല്ലപ്പള്ളിയുടെ ആ വേദന ഹൈക്കമാൻഡ് അംഗീകരിച്ചു എന്ന് വേണമോ കരുതാൻ, നേതൃമാറ്റം തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞു വെച്ച് തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നതിലൂടെ? അല്ല, നേതൃമാറ്റം വേണോ വേണ്ടോ എന്നോ ഒക്കെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അതുപോലെ ഒരു പാർട്ടി UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന് തീരുമാനിക്കുന്നതും തെരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കമാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന ആളാണ് A ആണ് B ആണ് മുഖ്യമന്ത്രി എന്ന് ഒരു നേതാവിനും പറയാൻ കഴിയില്ല. മറ്റൊന്ന്, ഈ നമ്മൾ നേരത്തെ ഇവിടെ ശ്രീ ജോൺ സൂചിപ്പിച്ചതുപോലെ 2001 ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള, കേരള രാഷ്ട്രീയത്തിലെ എല്ലാവരും അംഗീകരിക്കുന്ന സൗമ്യനായ കാരണവരാണല്ലോ ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹം ഇന്നത്തെ പോലെ ജംബോ കമ്മിറ്റി ഒന്നുമില്ല, ഞങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് ഒരു 10-25 പേരാണ് KPCC എന്ന് പറയുന്നത്. ഇപ്പോൾ 1300 പേരുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അന്ന് വളരെ സൗമ്യതയോടുകൂടി പ്രവർത്തിച്ച്
91 സീറ്റിലാണ് അന്ന് യു ഡി എഫ് അധികാരത്തിൽ വന്ന സി എ കാനണി മുഖ്യമന്ത്രി ചെയ്തത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അന്ന് എ കാനണി മുഖ്യമന്ത്രിയായപ്പോൾ അന്ന് നേതൃമാറ്റം ആവശ്യപ്പെട്ടവരുണ്ട്. അന്ന് നേതൃമാറ്റം ആവശ്യപ്പെട്ട 91 സീറ്റ് നൽകിയ, അതിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് കെ പി സി പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളയെ റീപ്ലേസ് ചെയ്ത് പിന്നെ മറ്റേ ശ്രീ കെ മുരളീധരൻ കെ പി സി പ്രസിഡന്റായ ചരിത്രം നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പം അതൊക്കെ കോൺഗ്രസിൻ്റെ പിന്തുടരുന്ന ഒന്നുകിൽ ഒരു തുടരുന്ന ചില അനഭിമതമായ പ്രശ്നങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത്രയും പറഞ്ഞതുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള പരിപൂർണമായ ഉത്തരവാദിത്വം അതാത് ലോക്കൽ കമ്മിറ്റികൾക്ക് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബ്ലോക്ക് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, വാർഡ് കമ്മിറ്റി അവർ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ അംഗീകരിക്കണമെന്നുള്ളതായിരുന്നു കെ പി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി നൽകിയ നിർദ്ദേശം. ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും അങ്ങനെയാണ് നടന്നത്. ഇവിടെ നേരെ സുഹൃത്ത് ചോദിച്ചതുപോലെ ഓരോ പഞ്ചായത്തിൻ്റെയും അല്ലെങ്കിൽ വാർഡിൻ്റെയും സ്വഭാവം അനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യാൻ പലപ്പോഴും പലർക്കും കഴിയാതെ പോയി എന്നതുകൊണ്ട് തന്നെയാണ് ഈ പരാജയം ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാം 82 കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ 25 വയസ്സുള്ള രമേശ് ചെന്നിത്തല, 25 വയസ്സ് കഴിഞ്ഞ് എന്നെയും അല്ലെങ്കിൽ പിന്നെ നിരവധി യൂത്ത് കോൺഗ്രസ് പിന്നെ കെ എസ് യു പ്രവർത്തകന്മാരെ കെ കരുണാകരൻ ഫീൽഡ് ചെയ്ത് വമ്പിച്ച വിജയം അന്ന് 82 യു ഡി എഫിനുണ്ടാക്കി എന്ന് പറയുന്നതിലൊരു സ്ട്രാറ്റജി ലോക്കൽ ലെവലിൽ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഹൈക്കമാൻഡിൻ്റെ പ്രതികൾ ഇന്ന് ഇവിടെ വന്ന് പറഞ്ഞത്. തീർച്ചയായും ഡി സി സി ലെവലിൽ പുനഃസംഘടന എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ഇളക്കി മറിക്കുക എന്നുള്ളതല്ല, മാത്രമല്ല കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനി ഹൈക്കമാൻഡിന് മുന്നിൽ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിലെ ഗ്രൂപ്പിസമാണ് ഈ പരാജയത്തിന് കാരണമായത്. ഗ്രൂപ്പിസം ഇല്ലായിരുന്നെങ്കിൽ പക്ഷേ ഇതിൽ കൂടുതൽ ജയം വന്നേനെ. പക്ഷേ ഈ ഘടകകക്ഷികളുടെ കാര്യങ്ങളും അത്ര സുഖകരമായിരുന്നില്ലല്ലോ തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ പൂർണ്ണമായും ഈ കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെച്ച ഈ പരാജയത്തിന്റെ ഭാരം മുഴുവൻ കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു ശ്രീ സി പി ജോൺ. ഞങ്ങൾ ഒരിക്കലും കോൺഗ്രസിന്റെ തലയിൽ ഈ ഇതിന്റെ ഭാരം കെട്ടിവെച്ചിട്ടൊരു ബ്ലെയിം ഗെയിമിന് ഏറ്റവും ചുരുങ്ങിയത് സി എം പി തയ്യാറല്ല. കാരണം സി എം പിക്കും സി എം പിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ചില സ്ഥലത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സീറ്റുകളിൽ പിന്നെ കൈപ്പത്തി ചിഹ്നം കൊടുത്തു. അതിപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല, എങ്കിൽ പോലും പറയാം. അതൊന്നും അല്ലല്ലോ, അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ 21,908 സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിലൊരു 21 സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു 30 സ്ഥലത്തോ പ്രശ്നമുണ്ടായതൊരു പ്രശ്നം നെഗ്ലിജിബിളാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രശ്നം, വലിയൊരു ഫൈറ്റ് നടക്കുമ്പോൾ 20 പാർലമെൻറ്റ് സീറ്റിലേക്ക് നടക്കുന്ന പോലെയല്ല, 22,000 സീറ്റുകളിലേക്കാണ് നടക്കുന്നത്, 21,908. അപ്പോൾ അവിടെയൊക്കെ കക്ഷികൾ തമ്മിലും പാർട്ടികൾ തമ്മിലും പാർട്ടികളുടെ വിവിധ വിഭാഗങ്ങൾ തമ്മിലൊക്കെ തർക്കം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ തീർച്ചയായിട്ടും കോൺഗ്രസ് കുറേ കൂടെ സീരിയസ് ആവണം, തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് സീരിയസ് ആവണം. എനിക്ക് കോൺഗ്രസിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് വേറെ ഒന്നുമല്ല, ബ്ലെയിം ഗെയിം പാടില്ല. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾക്ക് ഒരുപാട് പരാതി ഇരുന്നു, ഞങ്ങൾ ചില സ്ഥലത്ത് ഒറ്റയ്ക്ക് മത്സരിക്കലും ജയിക്കലും പരാജയപ്പെടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉടനെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഇതെല്ലാം തകരാറായി എന്നുള്ള മട്ടിൽ ഒരു ബ്ലെയിം ഗെയിം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി കളിക്കുക എന്നുള്ള ഒരു പരിപാടി, അതിന് ഞാൻ തയ്യാറല്ല. അത് ആരും തയ്യാറാവരുത്. എല്ലാവർക്കും അവരവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യു ഡി എഫ് പ്രവർത്തകരോടും അനുഭാവികളോടും അഭ്യർത്ഥിക്കാനുള്ള കാര്യം, യു ഡി എഫ് എന്ന് പറയുന്നത് ജനാധിപത്യ കേരളത്തിൻ്റെ ഒരു മഴവിൽ മുന്നണിയാണ്. ഇവിടെ രണ്ട് തരത്തിലും അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഫാസിസ്റ്റ് സോഷ്യൽ ഫാസിസ്റ്റ് കക്ഷികൾ നേതൃത്വം കൊടുക്കുന്ന രണ്ട് വിഭാഗങ്ങൾ നിൽക്കുമ്പോൾ അതിനിടയിൽ ഒരു മഴവിൽ മുന്നണിയായി, മതേതര മഴവിൽ മുന്നണിയായി നിൽക്കുന്നത് യു ഡി എഫ് ആണ്. ആ യു ഡി എഫ് അധികാരത്തിൽ വരേണ്ടത് യു ഡി എഫിൻ്റെ മാത്രം ആവശ്യമല്ല, ജനാധിപത്യ കേരളത്തിൻ്റെ ആവശ്യമാണ്. ജനാധിപത്യ കേരളത്തിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള പോക്കിന്, വ്യവസായ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി മാത്രമല്ല, ഏറ്റവും നല്ല ഒരു സാമൂഹ്യ ജീവിതത്തിന് നല്ലത് ഐക്യജനാധിപത്യം മുന്നി അടുത്ത പ്രാവശ്യം കേരളം ഭരിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ വിഭാഗങ്ങളെ, സോഷ്യൽ ഗ്രൂപ്പുകളെ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരികയും എന്തെങ്കിലും തെറ്റുകൾ യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ, എല്ലാം മനുഷ്യരല്ലേ, അത് തിരുത്തുകയും നേതൃത്വത്തിൽ വരുത്തേണ്ട കാര്യങ്ങളൊക്കെ, അതത് പാർട്ടികൾ, ഒരു പാർട്ടി വേറൊരു പാർട്ടിയെ നയിക്കാൻ പോണ്ട. ഞാനൊരു ചെറിയ പാർട്ടി ഒരു ലീഡറാണ്, എൻ്റെ പാർട്ടിയുടെ സെക്രട്ടറി ആരാണോ, വൈസ് പ്രസിഡന്റ് ആരാണോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആരാവണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും.
അതുപോലെ തന്നെ മറ്റു പാർട്ടികൾക്കും അധികാരമുണ്ട്. 95-ലും CMB എടുത്ത സമീപനം, MBR എടുത്ത സമീപനം അതാണ്. ഓരോ കക്ഷിയും അവരുടെ നേതാക്കന്മാരെ തീരുമാനിക്കുക, ആ നേതാക്കന്മാർ ഒരു മേശയ്ക്ക് ഇരുന്ന് മുന്നണി കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതിനുള്ള ഷാജഹാൻ ഇവിടെ UDF-ന്റെ രണ്ട് നേതാക്കളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലമാവില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിനുള്ള ഹോംവർക്കുകൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന്. അല്ല രഞ്ജിത്ത്, ഇതിനകത്ത് CP ജോൺ ഇവിടെ വളരെ ഒരു തിയറട്ടിക്കലായിട്ടൊരു പ്രസന്റേഷൻ ഇവിടെ നടത്തി, അത് കേട്ടാൻ വളരെ സന്തോഷം നമുക്ക് തോന്നും. പക്ഷേ പ്രയോഗത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന എന്ത് നടപടിയാണ് ഇവരെടുക്കാൻ പോകുന്നതെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നേതൃത്വ മാറ്റമൊന്നും എൻ്റെ കാര്യമല്ല, പക്ഷേ നിങ്ങൾ ജില്ലയിലെ നേതൃത്വ മാറ്റം നടത്തിയിട്ട് പിന്നെ സ്റ്റേറ്റിൽ പിന്നെ പിന്നെ എന്താണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും MM ബസ്സനും കൂടെ സ്റ്റേറ്റിൽ ഇരിക്കുകയും ജില്ലയിൽ മാത്രം മാറ്റിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആടിയും മൂടിയും നേതൃത്വ മാറ്റം ഉണ്ടാവണം. ആ നേതൃത്വ മാറ്റം ജനങ്ങൾക്ക് റീഅഷ്യൂറിംഗ് ആയിട്ട് തോന്നണം, ജനങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നണം. ഇത് ഞങ്ങളെ ജയിപ്പിക്കാൻ, ഇത് UDF-നെ ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ലീഡർഷിപ്പും ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ജില്ലാ ലീഡർഷിപ്പും ആണെന്ന് പാർട്ടി റാങ്ക് ആൻഡ് ഫൈലിന് തോന്നണം. ശ്രീ സജീവൻ, അങ്ങനെ ഒരു മാറ്റത്തിലൂടെ UDF-ഉം ഒപ്പം കോൺഗ്രസും രക്ഷപ്പെടുമോ? പക്ഷേ സ്റ്റേറ്റില് തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ നേതൃത്വത്തിൽ മാത്രം കാര്യമില്ല, ഈ പ്രവർത്തകർക്കിടയിൽ ആത്മാർത്ഥമായുള്ള പ്രവർത്തനം നടത്താൻ പറ്റുന്ന ആളുകൾ വേണം, ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ആളുകൾ വേണം. ഇത്തവണത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വീടുകൾ കയറി ഇറങ്ങിയിട്ട് ആളുകളുടെ അടുത്ത് വോട്ട് ചോദിക്കുക എന്ന് പറയാൻ സ്ഥാനാർത്ഥികൾക്കൊപ്പം പോകാൻ പോലും UDF-ൽ ആളുണ്ടായിരുന്നു. ഞാനൊക്കെ വീടിൽ ഇത് നേരിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. LDF നേരത്തെ ഷാജഹാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ടും ഇത്ര വീടുകൾക്ക് ഇത്ര ആളുകൾ എന്ന രീതിയിൽ അവര് കൃത്യമായ പ്രവർത്തനമായിരുന്നു. ഇവിടെ അതില്ല, സ്ഥാനാർത്ഥിക്ക് ഒപ്പം പോകാൻ ആളില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്ന അതാണ്, ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന പ്രവർത്തകർ വേണം, അതിനടുത്തിട്ടുള്ള നേതാക്കന്മാർ വേണം, അവർ ഗ്രൂപ്പിസം കളിക്കാതിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ UDF-ന് സ്വാഭാവികമുണ്ട്. UDF-ന് വോട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാരല്ലാത്ത എത്രയോ ആളുകളുണ്ട്, കോൺഗ്രസ് അംഗത്വമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ UDF-ന് വോട്ട് ചെയ്യും, കോൺഗ്രസിന് വോട്ട് ചെയ്യും. ആ ഒരു മനോഭാവം അവരിൽ മാറിപ്പോവാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ശ്രീ ഭദ്രസുധാകരൻ, അത്തരം മാറ്റങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാകുമോ? മാറ്റങ്ങൾ ഉണ്ടാകും. ഷാജഹാനെ പോലുള്ളവരുടെ ആശങ്ക ഞങ്ങൾ ദൂരീകരിക്കും. ഇന്നലെ പൊട്ടിമുളച്ച ഒരു തകരയല്ലല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇപ്പോഴത്തെ UDF-ഉം എന്ന് പറയുന്നത്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം. ഒരു കാര്യം, പണക്കൊഴുപ്പിൻ്റെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. BJP-യും CPM-ഉം കോടാനുകോടി ഉറപ്പിക ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഒഴുക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അത് കണ്ടില്ലെന്ന് നടിക്കാൻ, കണ്ടില്ല എന്ന് കണ്ടില്ലെന്ന് നടിക്കുകയോ അല്ലെങ്കിൽ കാണാതെ പോവുകയോ UDF നേതൃത്വം ചെയ്തു എന്നുള്ള ഒരു സത്യമാണ്. അപ്പൊ അടിമുടി ആ ഒരു ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തീർച്ചയായും സജീവമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്കാറ്റ് പോലെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ, അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിയും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ നേതൃത്വം നൽകുന്ന UDF അധികാരത്തിൽ വരും. ഞങ്ങൾ പരിഹരിക്കും അഴിമതി വിമുക്തമായ. തീർച്ചയായിട്ടും വളരെ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ACC ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ട് ഒരാഴ്ച കഷ്ടിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ക്രിസ്മസിൻ്റെ തിരക്കുകൾ കഴിയുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ഒരു കോൺവെർസേഷനും ഒരു ഡിസ്കഷനും തയ്യാറായത് വാസ്തവത്തിൽ എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. കാരണം അവർ വേറെ ഒന്നിനും കാത്തു നിൽക്കില്ല, സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ ഇലക്ഷൻ കമ്മീഷൻ. അപ്പോഴേക്കും ആ സ്റ്റാറ്റിസ്റ്റിക്സുമായി അത് പഠിച്ച് ആ കക്ഷികൾ നേതാക്കന്മാരെ കണ്ട് ഒരു എക്സസൈസ് കഴിഞ്ഞു, കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട എക്സസൈസ് കഴിഞ്ഞു. ഞാൻ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള നേതാക്കന്മാർ ഒക്കെ അടക്കമുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോൾ December 31 മുമ്പ് തന്നെ അവർ കോൺഗ്രസിൻ്റെ ചെറിയ നിറ്റിക്കിറ്റീസ് അതെല്ലാം ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞ് നമുക്കൊരു 15-ാം തീയതി ആകുമ്പോഴേക്കും UDF തീർച്ചയായിട്ടും അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കും. 9-ാം തീയതി UDF യോഗം വെച്ചിട്ടുണ്ട്, മുഴുവൻ സമയവും ദിവസവും ഇരിക്കുന്ന യോഗമുണ്ട്. നിങ്ങളെ അത്ഭുതപ്പെടുത്തണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. 2-3 ആഴ്ചക്കകത്ത് UDF എണ്ണയിട്ട യന്ത്രം പോലെ ജനങ്ങളിലേക്ക് എത്തും. ശരി, നന്ദി ശ്രീ പന്തളം സുധാകരൻ, ശ്രീ CP ജോൺ, ശ്രീ KM ഷാജഹാൻ, ശ്രീ A സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. ഏതായാലും കോൺഗ്രസ് UDF അത് തിരിച്ചുവരാനുള്ള ആത്മാർത്ഥ ശ്രമത്തിലാണ് നേതാക്കൾ പറയുന്നു. ഹൈക്കമാൻഡ് പ്രതിനിധികൾ വന്നു, ചർച്ച നടത്തി. ഹൈക്കമാൻഡിന്റെ വാക്സിൻ ഫലിക്കുമോ എന്നതായിരുന്നു ഈ ചർച്ചയുടെ
പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വന്നത്. എല്ലാ അതിഥികൾക്കും നന്ദി. നമസ്കാരം. പ്രൈം ഡിബേറ്റ് നാളെ മറ്റൊരു വിഷയവുമായി എത്താം.